കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്ക് പുതുവർഷം തുടങ്ങുകയാണ് പുതുവർഷം തുടങ്ങുമ്പോൾ ചൈനീസ് പുതുവർഷം അനുസരിച്ചിട്ട് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലാണ് ചൈനീസ് പുതുവർഷം വരുന്നത് അത് ചന്ദ്രമാസത്തെ ബേസ് ചെയ്തിട്ടാണ് അത് നോക്കുന്നത് അപ്പോൾ എല്ലാ വർഷവും കൃത്യമായിട്ടുള്ള ഡേറ്റല്ല അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും ഒന്നുകിൽ ജനുവരി ലാസ്റ്റ് വരും അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ വരും അപ്പോൾ നമുക്ക് ആ ഒരു ചന്ദ്രവാസം തുടങ്ങുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇതിന് നമ്മളൊരു ഒരു ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിനെ ഒമ്പത് ഗ്രിഡുകളാക്കി മാറ്റുന്ന ഒരു മെത്തേഡ് ഈ ഒമ്പത് ഗ്രിഡുകളിൽ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും ഉണ്ട് അപ്പം എല്ലാ വർഷവും ഇപ്പം ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത് ഇവിടെ തീരുകയാണ് ഇപ്പോഴും ഇവിടെ ഒരു നക്ഷത്രം നിപ്പവുണ്ട് ഇവിടെ ഓരോ ദിക്കിനും ഓരോ നക്ഷത്രം നിപ്പുണ്ട് ഈ ഇയർ ചേഞ്ച് ആകുമ്പോൾ ഈ നക്ഷത്രവും ചേഞ്ച് ആവും അത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി ഒരു പതിനഞ്ചാം കൂടി ഈ നക്ഷത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഇതെല്ലാം ന്യൂട്രലൈസ് ആവുന്ന ഒരു ഇതാണ് ചില സ്ഥലത്തേക്ക് ചില നക്ഷത്രങ്ങൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വരും ചിലർക്ക് വലിയ നേട്ടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വരും ചിലർക്ക് ഒരു ന്യൂട്രൽ രീതിയിൽ പോകും അങ്ങനെ പലർക്കും പല രീതിയിലാണത് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒമ്പത് എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് ഒമ്പത് നക്ഷത്രങ്ങളുണ്ട് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ നമ്പരുകൾ തന്നെയാണ് ഒന്ന് രണ്ട് എന്ന് പറഞ്ഞ ഒമ്പത് നമ്പറുകളാണ് ഓരോ നമ്പറിനും ഓരോ സ്വഭാവമുണ്ട് അതിൽ നല്ലതുമുണ്ട് മോശവുമുണ്ട് ഉദാഹരണത്തിന് ഒന്നെന്ന് പറയുന്നൊരു നക്ഷത്രം അത് തൊഴിൽപരമായിട്ട് നല്ല നക്ഷത്രമാണ് അഞ്ചെന്ന് പറയുന്ന നക്ഷത്രം സർവ്വതും നഷ്ടപ്പെട്ടു പോകുന്ന ടോട്ടൽ ലോസിലേക്ക് പോകുന്നൊരു നക്ഷത്രമാണ് എട്ട് എട്ട് ഏറ്റവും പ്രോസ്പിരിറ്റി ഉള്ള നക്ഷത്രമായിട്ട് ചേനക്കാർ കണക്കാക്കുന്നു എട്ട് എന്ന് പറയുന്നത് സമ്പത്തിന്റെ നക്ഷത്രമാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി തുടങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി വരെ വീടിന്റെ എല്ലാ വീടിൻ്റെയും ഇപ്പൊ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ വീടിന് മാത്രമല്ല നമ്മൾക്ക് ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അവിടെയും ഇത് സെയിം എഫക്റ്റ് ഉണ്ടാകും അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പടിഞ്ഞാറ് അതായത് ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഓഫീസിന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പടിഞ്ഞാറ് വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് എട്ടെന്ന് പറയുന്ന നക്ഷത്രമാണ് അപ്പം എട്ടെന്ന് പറയുന്നത് വെൽത്ത് സ്റ്റാർ ആയിട്ടാണ് ഫംഗ്ഷനിൽ കണക്കാക്കുന്നത് വെൽത്ത് സ്റ്റാർ ആണ് ഏറ്റവും പ്രോസ്പിരിറ്റി ഉള്ള നക്ഷത്രമാണ് എട്ട് എട്ട് സമ്പത്തിന്റെ നക്ഷത്രമാണ് അപ്പം ഇത് പടിഞ്ഞാറ് വശത്താണ് വരുന്നത് എല്ലാ വീടിൻ്റെയും സ്ഥാപനത്തിൻ്റെയും എല്ലാം പടിഞ്ഞാറ് ഭാഗത്ത് അപ്പം ഇത് രണ്ട് കൂട്ടരെ കാര്യമായി ബാധിക്കും ബാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദോഷമുള്ളതല്ല ഏറ്റവും പ്രോസ്പിരിറ്റി ഉള്ളതാണ് ആരെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പടിഞ്ഞാറ് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊത്ത വീടിൻ്റെ നാൽപ്പത്തഞ്ച് ഡിഗ്രി പടിഞ്ഞാറാണ് മൊത്ത വീടിൻ്റെ നാൽപ്പത്തഞ്ച് ഡിഗ്രി പടിഞ്ഞാറാണ് ഈ പടിഞ്ഞാറ് ഭാഗത്ത് വാതിലുള്ളവനെ ഇവിടെ ആയാലും ഇവിടെ ആയാലും ഏതായാലും ഈ വീടിന്റെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണെങ്കിൽ ആ വെസ്റ്റിൽ വാതിലുള്ളവനെ ഇത് സാമ്പത്തിക നേട്ടത്തിലേക്ക് കൊണ്ടുവരും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നല്ല പ്രോസ്പിരിറ്റി ഉള്ള സ്റ്റാറാണ് അവർ പോലും ഉദ്ദേശിക്കാത്ത ചില സാമ്പത്തിക ഉയർച്ചകൾ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഒക്കെ അവർക്ക് വന്നു ചേരാനായിട്ട് വളരെ വളരെ സാധ്യതയുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പം ഇവിടെ പ്രധാന വാതിൽ മെയിൻ ഡോർ ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ താമസിക്കുന്ന മൊത്ത പേർക്കും ഇതിൻ്റെ ഗുണങ്ങളുണ്ടാവും അതേസമയം ഈ ഭാഗത്ത് ബെഡ്റൂമാണ് ബെഡ്റൂം ആണെങ്കിൽ ഈ ബെഡ്റൂമിൽ താമസിക്കുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ടാവും അപ്പോൾ ഇപ്പൊ ഈ ബെഡ്റൂമിൽ ഗൃഹനാഥനാണെന്നുണ്ടെങ്കിൽ ഗൃഹനാഥന് ഗുണം വരുമ്പോൾ വീടിന് മൊത്തത്തിൽ ഗുണം വരും പക്ഷേ എന്ത് എന്ത് തന്നെ ആയാലും ഈ ബെഡ്റൂം ആണെങ്കിൽ ഈ ബെഡ്റൂമിൽ താമസിക്കുന്നവർക്ക് വളരെ പ്രോസ്പിരിറ്റി ഉള്ള ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതുപോലെ ഈ ഭാഗത്ത് പ്രധാന ഡോർ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവർക്കും എട്ടിൻ്റെ ഗുണം ഉണ്ടാവും ഇതിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉപയോഗിക്കാം ഒന്നെന്ന് പറയുന്നത് ഈ പടിഞ്ഞാർ പിന്നെ ഈ ഭാഗത്ത് അതായത് ഈ കയറുന്ന ഈ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ ഈ ഭാഗത്ത് ഇവിടെ ഒരു അതായത് ഇതിൻ്റെ വടക്ക് ഭാഗത്ത് ഈ ഹാളിൻ്റെ വടക്ക് ഭാഗത്ത് ഇവിടെ നമുക്ക് ഒരു അക്യൂറിയം വെച്ചുകൊടുക്കാം അപ്പം ഇവിടെ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതാണ് ലിവിങ് ഏരിയ ഇവിടെയാണ് മെയിൻ ഡോർ നിൽക്കുന്നത് ഈ ഭാഗത്ത് നമ്മൾ ഒരു അക്യൂറിയം വെച്ച് കൊടുക്കുമ്പോൾ ഈ സ്വീകരണ മുറിയെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ് നോർത്ത് ആണ് അപ്പോൾ നമുക്കവിടെ വെള്ളം ആകാം അതുപോലെ തന്നെ ഈ എട്ടെന്ന് പറയുന്ന സമ്പത്തിന്റെ നക്ഷത്രത്തെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ അക്യൂരത്തിന് സാധിക്കുകയും ചെയ്യും അപ്പോൾ തൊഴിലും അഭിവൃദ്ധിപ്പെടും സമ്പത്തും അഭിവൃദ്ധിപ്പെടും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ട്വൻറ്റി ഫോർ അവേഴ്സും മൂവ് ചെയ്തുകൊണ്ടിരിക്കണം മൂവിങ് വാട്ടർ ആയിരിക്കണം ഒരു അക്യൂരത്തിൽ വയ്ക്കുന്ന ചെറിയൊരു മോട്ടർ വെച്ചു കൊടുത്താൽ അത് മൂവിങ് വാട്ടർ ആയി ഓക്കെ ഇത് ബെഡ്റൂമാണ് ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ അക്യൂറിയം വയ്ക്കാൻ പറ്റത്തില്ല അക്യൂറിയം വെക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ പിന്നെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഇവിടെ വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ടൂൾസ് അല്ലെങ്കിൽ ഫംഗ്ഷനിലും ആണ് അത്തരത്തിലുള്ള സാധനങ്ങൾ സ്റ്റോണുകൾ ഒക്കെ ഈ ഭാഗത്ത് വെച്ച് ആക്ടിവേറ്റ് ചെയ്യുക ഈ എട്ടെന്ന് പറയുന്ന പ്രോസ്പിരിറ്റിയെ അവിടെ റിസീവ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഒത്തിരി നേട്ടങ്ങളുണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം